സാറിപ്പോൾ നമ്മുടെ നാട്ടിൽ ആരുടെ കയ്യിലാണ് കൂടുതൽ കാശെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലരെയും പറയേണ്ടി വരും പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ വലിയ ഒരു പണമുണ്ട് അതായത് കോടികളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നത് സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അതായത് സി പി എം ജില്ലാ സെക്രട്ടറി വർഗീസ് ഒരു കോടി രൂപയുമായി തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ചെല്ലുന്നു എന്നിട്ട് ഈ പണം അവിടെ കൊണ്ടു ചെല്ലുന്നു അവിടെ ആദായനികുതി വകുപ്പ് വർ വരുന്നു ബാങ്കിൻ്റെ നടപടി ഉണ്ടാകുന്നു എന്തായാലും ആ പൈസ ഫ്രീസ് ചെയ്യുന്നു അപ്പോൾ അത് സംബന്ധിച്ച് വലിയ ആരോപണം കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഈ അതിന് ചെലവിന് വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ടാം തീയതി ഈ പറയുന്ന സി ജില്ലാ സെക്രട്ടറിയും പാർട്ടി ഓഫീസ് സെക്രട്ടറിയൊക്കെ ചെന്നിട്ട് അവിടുന്ന് പൈസ പിൻവലിക്കുന്നു എന്നാൽ ആ പൈസ നിയമപരമല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വിവാദങ്ങളായി എന്തായാലും ഈ പൈസ അതുപോലെ സൂക്ഷിച്ചു ഇപ്പോൾ പറയുന്നത് ഈ പൈസ ഒരു കോടി രൂപയുമായി വീണ്ടും പോയത് ബാങ്ക് അധികൃതർ പറഞ്ഞിട്ടാണെന്ന് ഈ പറയുന്ന സി ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നു ബാങ്ക് അധികൃതർ പറയുന്നു ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് അതിലേക്ക് നിക്ഷേപിക്കാനായിട്ട് ജില്ലാ സെക്രട്ടറി പണവുമായി വന്നതാണ് അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന ഇൻകം ടാക്സിനെ അറിയിക്കുന്നു അവർ വന്ന് ഈ പണം പിടിച്ചെടുക്കുന്നു ഇതൊക്കെയാണ് പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കോടികൾ നിക്ഷേപമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി അപ്പോൾ എവിടുന്നാണ് ഈ പാർട്ടിക്ക് ഇത്രയും പൈസ എന്താണ് ഈ പൈസയുടെ സോഴ്സ് ഇതൊന്നും നമുക്കറിയില്ല എന്തായാലും ഈ പറയുന്നതിനകത്ത് എന്തായിരിക്കും വാസ്തവം ഈ കരുവന്നൂരിലെ പണമാണിത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ പണമാണ് അത് പാർട്ടി പല രീതിയിൽ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി ഇല്ലാത്ത ആളുകൾക്ക് ലോൺ കൊടുക്കും ഇല്ലാത്ത വസ്തു ജാമ്യം വെച്ചു ഉള്ള വസ്തു തന്നെ നേറ്റിങ്ങരയിലുള്ള വസ്തു കൊണ്ടുവന്ന് കരവന്നൂർ ബാങ്കിൽ പ്രണയം വെച്ചു ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കോടികളി സമ്പാദിച്ചു അങ്ങനെയാണ് ബാങ്ക് തകർന്നു പോയത് ആ ബാങ്ക് മാത്രമല്ല മുന്നൂറ്റി ചെലുവാനും ബാങ്കുകളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സഹകരണ ബാങ്കിൽ എന്ന് വി എൻ വാസവൻ നിയമസഭയിൽ എഴുതിക്കൊടുത്ത മറുപടിയിലുണ്ട് സാർ ഓരോ ജില്ല തിരിച്ച് സഹകരണ ബാങ്കുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് ക്രമക്കേട് എന്നൊരു ചെറിയ വാക്കാണ് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് സാധനം വെട്ടിപ്പാണ് കണ്ടല്ലാ ബാങ്ക് അങ്ങനെ സംഭവിച്ചില്ലേ അതെ ഇന്നലെ ഒരെണ്ണത്തിൽ വലിയ ബഹളം നടന്നു അത് കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്നു സകല സഹകരണ ബാങ്കുകളിലും കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഞാനിത് ഒരു നാല് വർഷമെങ്കിലും ആയിട്ടുണ്ട് എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാനത് വീഡിയോ പ്രത്യേകം ചെയ്തിട്ടിരുന്നു നിങ്ങൾ കൊണ്ടുപോയി ഈ സഹകരണ ബാങ്കിൽ ഇടരുത് കാശ് അത് കിട്ടില്ല അത് ബാങ്കല്ല അതിന് റിസർവ് ബാങ്കിൻ്റെ സപ്പോർട്ടില്ല ഒരു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിസർവ് ബാങ്കിൻ്റെ ഗ്യാരണ്ടി ഉണ്ട് ആ ബാങ്ക് പൊളിഞ്ഞാൽ പൊളിയാൻ പോകുമ്പോൾ തന്നെ അത് സെൻസ് ചെയ്തിട്ട് റിസർവ് ബാങ്ക് അത് വേറൊരു ബാങ്കുമായിട്ട് ലയിപ്പിക്കും പല രീതിയിലുള്ള ഇത് ചെയ്തിട്ട് ഇൻവെസ്റ്ററുടെ നമ്മൾ കാശിട്ടവരുടെ ഇൻട്രസ്റ്റ് റിസർവ് ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യും ഈ സംവിധാനം സഹകരണ ബാങ്കിന് ഇല്ല നിക്ഷേപകനെ സംരക്ഷിക്കുന്നത് സഹകരണ ബാങ്ക് നബാർഡിൻ്റെ കീഴിലാണ് അതുകൊണ്ടാണ് സഹകരണ ബാങ്കിന് വോട്ട് മാറാൻ പുതിയ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് പുതിയ വോട്ട് നോട്ട് മാറാനായിട്ട് അനുവാദം വേണമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നത് അതുകൊണ്ടാണ് കാരണം റിസർവ് ബാങ്ക് പറഞ്ഞു ഇവർക്ക് പുതിയ നോട്ട് കൊടുക്കാൻ സാധ്യമല്ല ഞങ്ങളെ സമയത്തോളം കരുവന്നൂർ ബാങ്ക് എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെയാണ് അന്നൊരു വ്യക്തിക്ക് ആഴ്ചയിൽ നാലായിരം രൂപ മറ്റേ വിഡ്രോ ചെയ്യാം ആ നാലായിരം രൂപ ഇവർക്ക് ഞങ്ങൾ കൊടുക്കാം ഇത് കവി കൊടുക്കാൻ പറ്റില്ല ഇവർ ഇവരാന്നുള്ള ചോദ്യമാണ് അന്ന് ഞാൻ ഹൈക്കോടതിയിലുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ റിസർവ് ബാങ്കിൻ്റെ വക്കീൽ പറഞ്ഞത് വി ഡോണ്ട് നോ ഹൂസ് ഹി എന്ന് വെച്ചാൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നിരിക്കുന്നത് ആരാ ഇയാൾ ഇയാൾക്ക് എന്തിനാ നോട്ട് മാറാനായിട്ടുള്ള അവകാശം കൊടുക്കുന്നത് പറ്റില്ല ഞങ്ങളുടെ ലിസ്റ്റിൽ കുറേ ബാങ്കുകളുണ്ട് ഫെഡറൽ ബാങ്ക് യൂണിയൻ ബാങ്ക് കാനറ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവർക്കൊക്കെ ഞങ്ങൾ കറൻസി കൊടുത്തിട്ടുണ്ട് ബട്ട് സ്ട്രേഞ്ചേഴ്സ് കനോട്ട് ബി ഗിവൻ അല്ല ഞങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് ഉണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് ആഴ്ചയിൽ നിങ്ങൾക്ക് നാലായിരം രൂപ പിൻവലിക്കാം നിങ്ങൾ പിൻവലിച്ചോ അതിന് തടസ്സമൊന്നുമില്ല പക്ഷേ പുതിയ നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല ഇത് സി പി എം ചോദിക്കാനും വലിയ ബഹളം വയ്ക്കാനും ആർ ബി ഐക്ക് മുമ്പിൽ വലിയ സമരം നടത്താനും കാര്യം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ കള്ളപ്പണം മുഴുവൻ പാർക്ക് ചെയ്തിരിക്കുന്നത് സഹകരണ ബാങ്കിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് പൈസ സഹകരണ ബാങ്കിലാണ് കിടക്കുന്നത് അത് ഇതിനോടകം പോയി കാണും അതാരും അറിയാത്ത വലിയൊരു ഡാമേജാണിത് സകല ദേവസ്വങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഡാമേജാണ് അവരുടെ മൊത്തം ഡെപ്പോസിറ്റിൻ്റെ ഇപ്പം നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ വലിയ വലിയ പേരുകൾ എഴുതും ധനലക്ഷ്മി ബാങ്ക് ഇരുന്നൂറ്റി അമ്പത്താറ് കോടി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നൂറ്റി ഇരുപത്തെട്ട് കോടി ഇങ്ങനെയൊക്കെ എഴുതി പോയി 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 രണ്ടാമത്തെ പേജ് വരുമ്പോഴാണ് പാലാഴി സർവീസ് സഹകരണ ബാങ്ക് അമ്പത് കോടി രൂപ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സഹകരണ ബാങ്കുകളിൽ വരുന്നത് എന്നുവെച്ചാൽ സഹകരണ ബാങ്കുകളിൽ പൈസ നിക്ഷേപിക്കരുത് എന്ന് ഹൈക്കോടതികളൊരു ഉത്തരവുണ്ട് ഒരു കാരണവശാലും ദേവസ്വം ബോർഡിൻ്റെ പൈസ സാറേ ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ പാടില്ല പക്ഷേ ഇവർ നിക്ഷേപിക്കും എന്താ ചെയ്യ ഇതിനൊക്കെ കോർട്ടർ ലക്ഷ്യമായിട്ട് വീണ്ടും പോകാൻ പറ്റുമോ ആർക്കെങ്കിലും പറ്റില്ല പറ്റും പക്ഷേ അതിൻ്റെ പിന്നാലെ ആര് കഷ്ടപ്പെടും ഇതിനൊക്കെ അവ കോടതി എന്തു ചെയ്യും കൂടി വന്നു കഴിഞ്ഞാൽ പറയും എടോ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ സാർ ഒരു ടു വീക്ക് സമയം വേണം ഞാൻ റിപ്ലൈ ഫയൽ ചെയ്യാം അതിൻ്റെ ഡാറ്റ വന്നെടുക്കാനാണ് ടു വീക്സ് മാറ്റി വെച്ചു ടു വീക്സ് മാറ്റി വെച്ചപ്പോൾ അന്ന് അവധി പോയി അന്ന് നടന്നില്ല പിന്നെ അത് എപ്പോൾ ലിസ്റ്റ് ചെയ്യും ആ കേസിൽ നിന്ന് ആർക്കും അറിഞ്ഞുകൊള്ളൂ ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കാൻ ആരുണ്ട് അതുകൊണ്ട് ആ പഴു നോക്കിയിട്ട് ഇവർ സഹകരണ ബാങ്കിൽ കാശിടും ഒരു തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ദേവസ്വം ബോർഡ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചി ദേവസ്വം ബോർഡ് കൂടൽ മാണിക്യം ഗുരുവായൂർ മലബാർ ദേവസ്വം ബോർഡ് ഇവരെല്ലാവരും തന്നെ സഹകരണ ബാങ്കിൽ സഹകരണ ബാങ്കിൻ്റെ ഒരു വരുമാന സ്രോതസ്സാണ് ഈ ദേവസ്വം ബോർഡുകൾ അപ്പോൾ ഈ ഭക്തർ കാണിക്കുക എന്നൊക്കെ പറഞ്ഞു വിടുന്ന കാശ് നേരെ സഹകരണ ബാങ്കിൽ പോയിട്ട് അത് എം എം അറിയേസും വാസവനും അവരവരും ഒക്കെ വീതിച്ചെടുക്കും ആധാരമൊക്കെ ഉണ്ടാവും ഇരുപത്തിരണ്ട് സെൻറ്റ് ഈ ഇരുപത്തിരണ്ട് സെൻറ്റ് അറുപത്താറ് ആറ് നൂറ്റി അറുപത്തിയാറ് എന്ന് പറഞ്ഞ സർവേ നമ്പറാണ് ഒരു സർവേ നമ്പർ ഇല്ല കരുവന്നൂർ പോയിട്ട് ഇരിങ്ങാലക്കുടി തന്നെ ഇല്ല ചാലക്കുടിയിലുമില്ല എന്ത് ചെയ്യും പൈസ കൊടുത്തും പോയി കെ കെ ജോസഫിനാണ് കൊടുത്തിരിക്കുന്നത് ഏതായി കെ കെ ജോസഫ് കെ കെ ജോസഫ് തട്ടുങ്കൽ വീട് ഏ ചാലക്കുടി പി ഒ തൃശൂർ ഈ ഇങ്ങനൊരു അഡ്രസ്സില്ല എന്ത് ചെയ്യും കൊടുത്തിരിക്കുന്നത് കോടി രൂപയാണ് ഇങ്ങനെയൊക്കെയാണ് ഇത് കുഴപ്പത്തിലായത് അതിനിടയ്ക്കാണ് ഇവരുടെ പാർട്ടിയുടെ അക്കൗണ്ട് ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് അക്കൗണ്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് അക്കൗണ്ടുണ്ട് ഓരോ ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ടുണ്ട് ഏരിയ കമ്മിറ്റിക്കുണ്ട് ബ്രാഞ്ച് കമ്മിറ്റിക്കുണ്ട് പിന്നെ വ്യക്തികൾക്കുണ്ട് ജില്ലാ സെക്രട്ടറി എന്നുള്ള കപ്പാസിറ്റിയിൽ അയാൾക്കൊരു പേഴ്സണൽ അക്കൗണ്ട് എം എം വർ ഈസിന് വേറെ അക്കൗണ്ട് ഉണ്ടാവും ജില്ലാ സെക്രട്ടറിയുടെ ഒരക്കൗണ്ട് അങ്ങനെ ചെയ്യാമല്ലോ ഇപ്പോൾ പി ഡി അക്കൗണ്ട് എന്നൊക്കെ പറയും കളക്ടർമാർക്കൊക്കെ ദുരിതവിശ്വാസ നിധി അത് പെട്ടെന്ന് മെയിൻ ഒരു ഫണ്ട് ഉണ്ടാകും പ്ലസ് കളക്ടറുടെ പേര് കളക്ടർ ആയതുകൊണ്ട് അദ്ദേഹം ഹോൾഡ് ചെയ്യണം അദ്ദേഹം അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ വീണ്ടും വരുന്ന കളക്ടർ ആരാണോ അദ്ദേഹത്തിൻ്റെ ആയിരിക്കും ആ അക്കൗണ്ട് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പെട്ടെന്ന് കാശ് കൊടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് അതിൽ വലിയ കാശൊന്നും ഉണ്ടാവില്ല ചെറിയൊരു എമൗണ്ട് എമർജൻസിക്ക് വെച്ചിരിക്കും ഇതുപോലെ പാർട്ടിയും വെച്ചിരിക്കുന്നു പാർട്ടിയുടെ പേരിലും പാർട്ടിയുടെ ഇത്രയും ഘടകങ്ങളുടെ പേരിലും പ്ലസ് വ്യക്തികളുടെ പേരിലും ഇവരാണ് ഈ പൈസയെല്ലാം എടുത്തിരിക്കുന്നത് അപ്പോൾ എലക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു കോടി രൂപ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ കേസ് ബുന്ദം പ്രശ്നമാകുമല്ലോ എന്നാൽ പിന്നെ അത് തിരിച്ചു കൊടുത്തേക്കാമെന്നു തിരിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ വർഗീസ് പറയുന്നത് ഞാൻ കൃത്യമായിട്ടാണ് പാൻ നമ്പർ എൻറ്റർ ചെയ്തത് പക്ഷേ ബാങ്കുകാര് ആ പാൻ നമ്പർ എൻറ്റർ ചെയ്തപ്പോൾ അവര് തെറ്റിപ്പോയി ഐ എന്ന് ഞാൻ അടിച്ചു പക്ഷെ ജെ എന്നാണ് അവരടിച്ചത് അപ്പോൾ ഇത് അക്കൗണ്ടിലേക്ക് കയറിയില്ല കയറാത്തത് കൊണ്ട് അവർ ഐ ടി അറിയിച്ചു ഐ ടി വന്ന് പണം പിടിച്ചെടുത്തു ഇപ്പം ആ പണം ആരുടെ കയ്യിലാണ് കൃത്യമായിട്ട് ഉറപ്പില്ല ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് ഐ ടി പറയുന്നു ആ വർഗീസ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിനെ പറ്റിയൊന്നും പറയുന്നില്ല ഏതായാലും ഒരു കാര്യം സത്യമാണ് ഒരു വലിയ കുഴപ്പം നടന്നിരിക്കുന്നു ആര് വിചാരിച്ചാലും പരിഹരിക്കാൻ പറ്റാത്ത കുഴപ്പം ഒരു നടന്നിരിക്കുന്നു ബാക്ക് ബാങ്കുകളിലും ഇത് തന്നെയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് അത് ഇപ്പോൾ മീഡിയ ഏതെങ്കിലും ഒരു ബാങ്ക് എടുത്തിട്ട് അതിൽ രാഷ്ട്രീയക്കാരൊക്കെ വൻ രാഷ്ട്രീയക്കാർ മീഡിയ ഇത് പ്രൊജക്റ്റ് ചെയ്യുള്ളൂ ഇപ്പം കരുവന്നൂര് പുറത്തു വരാൻ കാര്യം എന്താ എ സി മൊയ്തീൻ പി കെ ബിജു ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് അത് വാർത്തയായത് കണ്ടല ബാങ്കിൽ ബാസുരാങ്കൻ എന്ന് പറയുന്ന സി പി ഐയുടെ ഒരു സെക്കൻഡ് ജനറേഷൻ സെക്കൻഡ് റാങ്കിൽ നിൽക്കുന്ന ഒരു നേതാവുള്ളതുകൊണ്ട് കണ്ടലപ്പുറത്ത് നിന്നു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വെറുതെ ഒരു ജോൺ മൊറീസൊക്കെയാണ് പിന്നീട് ഇത് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇത് കോൺഗ്രസ് ഭരണസമിതിയാണ് അതാണ് ഇതാണെന്നൊക്കെ അറിയുന്നത് അപ്പോൾ ഈ ജോൺ മൊറീസിൻ്റെയൊക്കെ വാർത്ത അത് അതവിടെ വയ്ക്ക് മോദിയുടെ വല്ലതും ഉണ്ടെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് ഫ്ലാഷ് ചെയ്യും ഇങ്ങനെ ഈ വാർത്തയിൽ വരാത്തത് കൊണ്ട് രക്ഷപെട്ട് നടക്കുന്ന ബിരുദന്മാരാണ് സാധാരണ ബാങ്കിലെ ഭൂരിപക്ഷം നേതാക്കൾ ശരിക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നത്തിൽ ചാടും എനിക്ക് തോന്നുന്നത് ഇതിനൊരു സൊല്യൂഷനായിട്ടായിരിക്കണം കേന്ദ്ര സർക്കാർ കേന്ദ്ര കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ടുവരുന്നു ഇൻഡിപ്പൻഡൻ്റ് ഓഫ് ദിസ് വിച്ച് ഈസ് ഗ്യാരൻ്റീഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എഗെയിൻ ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ആർ ബി ഐ കാരണം ആർ ബി ഐയുടെ റെഗുലേഷൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജനപങ്കാളിത്തമൊന്നും സാധ്യമല്ല അതിൽ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടൊന്നുമല്ല ഭരണസമിതി വരുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് മാനേജർ അയാൾ ഇവിടത്തുകാരനെ ആയിരിക്കില്ല സാധാരണ ബാങ്കിൽ അങ്ങനെയല്ല നാട്ടിലെ ആൾക്കാരെ കൂടെ രാഷ്ട്രീയം കളിച്ച് രണ്ട് പാനൽ ഉണ്ടാക്കി എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്നൊക്കെ പറഞ്ഞ് അടിപിടി നടത്തിയിട്ടാണ് അപ്പോൾ അടിപിടി നടത്താൻ കേൾപ്പുള്ളവരാണ് ബാങ്കിൻ്റെ ഭരണസമിതി അവരാണ് ലോൺ കൊടുക്കുന്നത് അവർക്ക് വേറെ ഒരു എക്സ്പീരിയൻസോ സംഗതിയോ ഒന്നുമില്ല ബാങ്ക് എന്താണെന്നറിയില്ല റിപ്പോ നിരക്ക് എന്താണെന്നറിയില്ല റിവേഴ്സ് റിപ്പോ നിരക്കെന്താണെന്ന് അറിയില്ല എത്ര വരെ ലോൺ കൊടുക്കാമെന്നറിയില്ല അതി കൂടുതൽ ലോൺ കൊടുത്താൽ എന്ത് സംഭവിക്കുന്നറിയില്ല ഭാര്യ നിർത്തി വെച്ച് കാണും അപ്പോഴത്തേക്ക് എൻ്റെ ഭരണസമയം ഇതിലെ കാലാവധി കഴിയും പിന്നെ വരെ അന്ന് നോക്കിക്കോളും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യേണ്ട രാഷ്ട്രീയക്കാരാകും അതുകൊണ്ടാണ് ആർ ബി ഐ ഇവർക്ക് ഗ്യാരണ്ടി നിൽക്കാത്തത് ആർ ബി ഐ പറയുന്നത് ക്വാളിഫൈഡ് ആൾക്കാരെ ഓപ്പറേറ്റ് ചെയ്യാത്തൊരു ബാങ്കിന് ഞങ്ങളങ്ങനെ ഗ്യാരണ്ടി നിൽക്കും നിങ്ങൾ പൊതുവെ വിളിച്ച് കൂട്ടിയിട്ട് അതിലെ ഏറ്റവും വലിയ കള്ളനും കട്ടയാനും ഒക്കെ ആയിട്ടുള്ളവനെ പ്രസിഡൻ്റ് ആക്കിയിട്ട് നിങ്ങളൊരു ബാങ്ക് എന്ന് പറയുന്നു എന്നിട്ട് ഞാൻ ഗ്യാരണ്ടി നിൽക്കാനോ എനിക്ക് പറ്റില്ല ഞാൻ ഗ്യാരണ്ടി നിൽക്കണമെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾഡ് ബാങ്ക് ആകുക ഇപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് ആകാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് മുത്തുറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് ആകാൻ ശ്രമിക്കുന്നുണ്ട് ഫെഡറൽ ബാങ്ക് പോലെ വേറൊരു ബാങ്ക് ആകാൻ അവർ ശ്രമം നടത്തുന്നുണ്ട് ഇതുവരെ വിജയിച്ചിട്ടില്ല വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രൊസീജ്യൂർ കംപ്ലീറ്റ് ആയിട്ടില്ല അങ്ങനെ സഹകരണ ബാങ്കിന് അങ്ങനെ ചെയ്യാം ഷെഡ്യൂൾഡ് ബാങ്ക് പോലെ പക്ഷേ അപ്പോൾ ആർ ബി ഐ പറയുന്ന പോലെ ക്വാളിഫൈഡ് ആൾക്കാരെ വയ്ക്കണം ഇതൊക്കെ ചെയ്യേണ്ടി വരും നിങ്ങൾ പ്രൊഫഷണൽ ബാങ്ക് ആയിട്ട് മാറും അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ വിളരിക്കടം നടത്താൻ പറ്റാതെ വരും ബാങ്കിപ്പം കിറ്റ് കടുക് മുളക് പച്ചമുളക് അത് ഇതൊക്കെ സഹകരണ സൊസൈറ്റിയുടെ കൂടെ അവിടെ വേറൊരു മുറിയിൽ ഇത് വിൽക്കുന്നു ഈ പരിപാടി ചെയ്യാൻ പറ്റില്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പച്ചമുളക് വിൽക്കുന്നുണ്ടോ ഇല്ല ഇല്ല കുറഞ്ഞ വിലയ്ക്ക് അരി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കിട്ടും ഇല്ലാത്ത ഒന്നുകിൽ നിങ്ങൾ ബാങ്കിങ് നടത്തുക അല്ലെങ്കിൽ ഈ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുക ഈ രണ്ടും കൂടെ നടത്തി വെട്ടിക്കുന്ന പരിപാടി മിക്ക താമസിക്കാതെ ഇത് അവസാനിക്കും വെൻ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ ബ്രിങ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എവർ എത്രപ്പോഴും ഈ പറയുന്ന ഈ ഒരു കോടി രൂപയുമായിട്ട് ഈ ബാങ്കിലേക്ക് പോയല്ലോ അപ്പോൾ ഈ ഒരു കോടി രൂപ ആരുടെയാണ് എവിടെ നിന്നാണ് ഇതൊക്കെ ബോധ്യപ്പെടുത്തണ്ടേ പൊതുജനങ്ങളെ ഈ ജില്ലാ സെക്രട്ടറി കുറച്ച് കള്ളം പറഞ്ഞാൽ അതെല്ലാം തൊണ്ട തുടങ്ങാതെ തൊടാതൊക്കെ വിഴുങ്ങും ആളുകൾ അല്ല അത് ജനങ്ങളുടെ മൈൻഡ് സെറ്റ് പോലെയൊക്കെ ഇരിക്കും ചിലർ വിഴുങ് വിഴുങ്ങുന്നവരും ഉണ്ട് ഇടതുപക്ഷത്തെ ആൾക്കാരൊക്കെ അത് വിഴുങ്ങും അവർ പറയും വാർ ഈ സി എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാം പുള്ളി കൃത്രിമൊന്നും കാണിക്കൊന്നുമില്ല അത് അതെന്തോ ബാങ്ക് ഈ നരേന്ദ്രമോദി ഉണ്ടല്ലോ ചുമ്മാ ഹറാസ് ചെയ്യുകയാണ് സി പി എമ്മിനെ കഴിഞ്ഞു അതാണ് അവരുടെ എക്സ്പ്രേഷൻ അതിൽ നിന്നവർ മാറാൻ പോകുന്നില്ല അല്ല എന്തായാലും ആദായനീതി വകുപ്പ് എന്തായാലും ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ ഒരു സാധ്യതയില്ല അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ സോഴ്സ് ഒക്കെ വെളിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരില്ലേ വരും 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 അതായത് നീതി വകുപ്പിന് ഇത് സോഴ്സ് വെളിപ്പെടുത്തേണ്ടി വരും അതിൻ്റെ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും ശിക്ഷയുണ്ടെങ്കിൽ അത് അതായത് നെയ്തു വകുപ്പിന് വേണമെങ്കിൽ ക്രിമിനൽ കേസാക്കി അത് ശിക്ഷിപ്പിക്കുകയൊക്കെ ചെയ്യാം സാധാരണ ചെയ്യാറില്ല പെനാൽറ്റി അടിച്ച് പെനാൽറ്റിയും ഡാമേജും ചേർന്ന് തന്നെ മൂന്നിരട്ടി തുകയൊക്കെ വരും ഒരു കോടി രൂപ അവർ പിടിച്ചു കഴിഞ്ഞാൽ ആ കേസിൽ നിന്ന് നൂരാനായിട്ട് മൂന്ന് കോടി രൂപ ഡെപ്പോസിൻറ്റ് ചെയ്യേണ്ടി വരും അതാണ് ഐ ടി നിയമത്തിൻ്റെ പിടി അതുകൂടാതെ ഇ ഡി അന്വേഷണം നടക്കുകയും ചെയ്യുന്നു അതും ഇപ്പോൾ എങ്ങും എത്തിയിട്ടില്ല നൗ പക്ഷേ എത്തിക്കഴിയുമ്പോൾ അതിന് എത്തലായിരിക്കും എന്തായാലും ഇപ്പം ആദായനീതി വകുപ്പിൻ്റെ അതുപോലെ ബാങ്ക് അധികൃതരുടെയൊക്കെ നിലപാടുകൾ നമ്മൾ കേട്ടു സി പി എം ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി ഇ ഡി അന്വേഷണം അവിടേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താ അതിലൂടെ അതായത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുന്നതോട് ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുമെന്ന് അതുകൊണ്ട് പ്രതീക്ഷിക്കാം പിക്ചർ കിട്ടിയുണ്ടായില്ല ഈ പൈസ ആര് തിരിച്ചു കൊടുക്കും ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് കാശ് ഇത് അതാ ഇവനാണ് മോഷ്ടിച്ചത് ഇവനെ ഞങ്ങൾ പിടിച്ചു ഇവനെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് ശരി സാറ് തൂക്കിക്കൊന്നു പക്ഷേ എൻ്റെ കാശ് അതിനാരും ഇത്തരം പറയും ഇതെങ്ങനെ കൊടുക്കും ഇവരുടെ അസെറ്റ് ജപ്തി ചെയ്ത് ലേലം ചെയ്ത് ആ കാശെടുത്തിട്ട് ഡെപ്പോസിറ്റേഴ്സിന് തിരിച്ചു കൊടുക്കണം എത്ര കാലം എടുക്കുന്നാലും ഇതിനോടകം തന്നെ ഈ എ സി മെഷീനടക്കം സക്കലവരും അവരുടെ ഭാര്യയുടെ അളിയൻ്റെയൊക്കെ പേര് സ്വത്ത് മാറ്റി കാണും മാറ്റി സോ വിറ്റ്സ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ആകെ ഒരു ആശ്വാസമുള്ളത് പ്രൈം മിനിസ്റ്റർ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസംഗമാണ് എത്ര കണ്ട് വിശ്വസിക്കാൻ അറിയില്ല എന്നാലും അദ്ദേഹം പറഞ്ഞു ഡെപ്പോസിറ്റേഴ്സിന് ഞാൻ കാശ് തിരിച്ചു കൊടുപ്പിക്കും എന്നൊരു തവണ തൃശ്ശൂരിൽ പറഞ്ഞു അതുമാത്രമാണ് ഒരു പ്രതീക്ഷയുള്ളത് എന്തായാലും തട്ടിപ്പുകാരിൽ നിന്ന് പണം വീണ്ടെടുത്ത് ഈ നിക്ഷേപകർക്ക് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും അത് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം ഇപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം